ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നമ്മളൊരു ഗീർ മൂരിക്കുട്ടൻ്റെ വീഡിയോയുമായിട്ടാണ്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ആണ് ഈ മൂരിക്കുട്ടൻ നിൽക്കുന്നത്. അപ്പോൾ അതിനെ കൊടുക്കുന്ന എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളതിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ അഴിച്ച് പുറത്തിറക്കിയിരിക്കുകയാണ്. നമുക്കൊന്ന് കാണാൻ വേണ്ടി അവർ ഇതിന് 15 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഗീറിൻ്റെ മൂരിക്കുട്ടനാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനും കൂടി ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അവിടെ രണ്ടുമൂന്ന് പശുക്കളും നല്ല മുട്ടനാടുകളൊക്കെ നിൽപ്പുണ്ട്. അതെല്ലാം കൊടുക്കാൻ നിർത്തിയൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വിലഭാഗം ഒതുങ്ങുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങും. അവരിതിന് 15 രൂപയാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യമാണ്, ഇവിടെ അവരെ വീട്ടിൽ പ്രസവിച്ച് വളർന്നതാണ്. അപ്പോൾ അതിൻ്റെ തള്ള മരണപ്പെട്ടു പോയി. അപ്പോൾ അവന് 4 മാസം പ്രായമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വിലഭാഗം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂക്കുകുത്തിയിട്ടില്ല, മോറയിലാണ് നിൽക്കുന്നത്. കാരണം അവനെ പുറത്തിറക്കൂലെന്ന് അവർ പറഞ്ഞ, അവർ എരുത്തിൽ ഇട്ട് വളർത്തുന്നതാണ്. ഏകദേശം വില അടുത്ത് നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, വിലയെല്ലാം ഓക്കെ ആയി. ആ പുള്ളി തന്നെ നമുക്ക് മൂക്ക് കുത്തി എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ കയറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മൂക്ക് കുത്തി. അപ്പോൾ ഇതിന് കൊടുത്ത വില ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ്. അങ്ങനെ ഇനി വട്ടക്കയറും മെയിൻ കയറും എല്ലാം കെട്ടണം. മണി വാങ്ങിയിട്ടുണ്ട്, മണി കെട്ടണം. അവനെ അണിയിച്ചൊരുക്കിയാണ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ കയറെല്ലാം അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് പുത്തൻ കയറുകൾ എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് കുട്ടി? എല്ലാവരും അഭിപ്രായം പറയുക. എന്തായാലും മൂക്കുകുത്തി തന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകണം മൂക്കുകുത്താനായിട്ട്. നമ്മളീ വാങ്ങേൻ്റെ ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ മൃഗാശുപത്രി പോകാൻ. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് മൃഗാശുപത്രി അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മൂക്കുത്തിയെ കൊണ്ടുപോകാമായിരുന്നു. കാരണം ഇപ്പം നല്ല ചാട്ടം ഓട്ടം ഒക്കെ ഉണ്ട്. അവർ പുറത്തിറക്കുന്ന കുട്ടനല്ല, അതുകൊണ്ട് നമ്മൾ ചെന്ന് അഴിച്ച് പുറത്തിറക്കാനും പറ്റില്ല. 2 കാറില ഇറക്കി നിർത്തി നമ്മൾ കണ്ടത് ഫസ്റ്റ്. ആ വീഡിയോയുടെ തുടക്കം കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ കയറുകളെല്ലാം മാറ്റി പുതിയ കയറിലാക്കി കൊണ്ടുപോകണം. ഇനി കൊണ്ടുപോയി ഇത്തിരി ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കണം. ഉപ്പുനീരൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയുണ്ട് കുട്ടി. എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക. ഇനി മണിയും കൂടെ കെട്ടിയാൽ ഓക്കെ ആയി. മണി കെട്ടുന്ന ചടങ്ങാണ്. ഇനി അവരെ കയ്യിൽ നിന്ന് കയറ് വാങ്ങണം. നമ്മളെ കുട്ടനെ കൊണ്ടുപോകണം. പുള്ളരെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ അവർ പേരൊക്കെ ഇട്ട്, അവൻ്റെ പേരാണ് സുൽത്താൻ. സുൽത്താൻ എന്ന പേരൊക്കെ ഇട്ട് പുള്ളർ എന്തായാലും നിൽക്കട്ടെ. ഇനി അവരെന്ന് കയറ് വാങ്ങണം. ക്യാഷ് എല്ലാം കൊടുത്ത് ഇനി കയറ് വാങ്ങിയാൽ മതി. കയറെൻ്റെ കയ്യിലാണ് ഇരിക്കണത്. എന്നാലും ഒരു ചടങ്ങ് എന്നുള്ള രീതിക്ക് അവരെ കയ്യിൽ നിന്ന് വാങ്ങണം, കൊണ്ടുപോകണം. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, ഒരു ഗീർ മൂരിക്കുട്ടനെ വാങ്ങണമെന്ന്. കാരണം നമ്മൾ ഈ ചന്തകളിലൊക്കെ പോയി, പെരുമ്പിലാവും മാണിയംകുളം വിടുമ്പന്നത്തൊക്കെ പോയി ഗീർ മൂരിക്കുട്ടന്മാരെ കണ്ട് അവിടുന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ആ മോഹം അങ്ങനെ തന്നെ വെച്ചിരുന്നു. ഇപ്പോഴാണത് സഫലമായത്. ഞങ്ങൾ നടത്തിയാണ് കൊണ്ടുപോകണം. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ താഴെ ഉള്ളു നമ്മളെ വീട്ടിൽ പോകാൻ. അങ്ങനെ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം. അങ്ങനെ അവൻ വീട്ടിൽ എത്തുകയാണ്. വീട്ടിൽ എത്തിയപ്പോൾ അവൻ ഓടിച്ചാടിയൊക്കെയാണ് വരുന്നത്. കാരണം അവനെ പുറത്തിറക്കാത്തത് കൊണ്ട് അവൻ ഭയങ്കര ഓട്ടം വരുന്ന റോഡിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്.
നമ്മളെ പോത്തുട്ടന്മാർ വയലിൽ നിൽക്കുകയാണ്. അവരെ ഇനി പിന്നെ വേണം പോയി കൊണ്ടുവരാൻ. 4 മണി ആയതേ ഉള്ളൂ. ഇത്തിരി വെള്ളമൊക്കെ കൊടുക്കാൻ അവരവിടുന്ന് പുണ്ണാക്ക് കൊടുത്താണ് വിട്ടത്. കാരണം മൂക്ക് കുത്തിയതിൻ്റെ ആ ഒരു വേദന കാണും. നമ്മൾ നപ്പിയിട്ട് എന്തായാലും 2 ദിവസത്തേക്ക് ഇത്തിരി പാടാണ്. ഇനി ഉപ്പ് നീരൊക്കെ ഒഴിച്ച് മൂക്കേരൊക്കെ ഒന്ന് റെഡിയായി സെറ്റായി വരുമ്പോൾ ഓക്കെ ആവും. എല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പാടില്ല. അതേപോലെ നമുക്ക് ആഹാരം കൊടുത്താൽ മതി. ഇതുകളെ ഇതിന് നമ്മൾ കൊടുത്ത വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 രൂപയാണ്. ഒരു 15 രൂപ പറഞ്ഞ് നമ്മൾ 12 രൂപയ്ക്ക് ഒതുക്കി. ലാഭമാണോ നഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.